ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ പ്രധാന വാർത്തകൾ രാജ്യത്തെ യൂറിയ ഉൽപാദനം സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു സംസ്ഥാനത്ത് ആക്രമണം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ സന്തോഷ് ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കേരള സർവീസസ് മത്സരം ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു രാജ്യത്തെ യൂറിയ ഉൽപാദനം സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇത് വിദേശ നാണ്യം ലാഭിക്കാൻ മാത്രമല്ല കർഷക താൽപര്യങ്ങൾക്കായി കൂടുതൽ തുക ചെലവഴിക്കാൻ അവസരം നൽകുക ചെയ്യുമെന്ന് അദ്ദേഹം ജാർഖണ്ഡിൽ ധൻബാദിലെ സിന്ദ്രയിൽ രാസവള ഫാക്ടറി രാഷ്ട്രത്തിന് സമർപ്പിക്കവേ വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ ഝാർഖണ്ഡ് പശ്ചിമബംഗാൾ ബിഹാർ സന്ദർശനം ഇന്ന് രാവിലെയാണ് ആരംഭിച്ചത് ജാർഖണ്ഡിൽ കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും ഉച്ചകഴിഞ്ഞ് പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിലെ അരംബാഗിൽ ഏഴായിരത്തി ഇരുനൂറ് കോടി രൂപയിലധികം വിലപതിക്കുന്ന ഒന്നിലധികം വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എല്ലാ വീട്ടിലും സുസ്ഥിര ഊർജ്ജപത്തിക്കാൻ പോവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സൌരോർജ്ജം പ്രയോജനപ്പെടുത്തുന്ന ഈ സംരംഭം പോക്കറ്റുകൾക്ക് ഭാരമില്ലാതെ ജീവിതം പ്രകാശിപ്പിക്കുമെന്നും എല്ലാവർക്കും ശോഭനവും ഹരിതവുമായ ഭാവി ഉറപ്പാക്കുമെന്നും സാമൂഹിക മാധ്യമ പോസ്റ്റിൽ മോദി പറഞ്ഞു ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൌരോർജ്ജ പദ്ധതി സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് ഇന്നലെയാണ് കേന്ദ്രമന്ത്രിസഭായോഗം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി അനുസരിച്ച് ഓരോ വീടിനും മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൌജന്യമായി ലഭിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സാമൂഹൃക്ഷേമ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കും ധനസഹായം നൽകുന്നതിനായി സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അധിക നികുതി വിഹിതം അനുവദിച്ചു കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയത് കേരളത്തിന് കോടി രൂപ ലഭിക്കും കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് നൽകിയൊന്ന് കോടി രൂപയ്ക്ക് പുറമെയാണ് സംസ്ഥാനങ്ങൾക്ക് ഈ ഗഡു അനുവദിച്ചതെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു ഇതോടെ ഫെബ്രുവരിയിൽ ആകെ മൂന്ന് ഗഡു നികുതി കൈമാറ്റം സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചു അർദ്ധചാലക മിഷന്റെ കീഴിൽ മൂന്ന് അർദ്ധചാലക യൂണിറ്റുകൾക്ക് ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചതോടെ ഇത് സാങ്കേതിക സ്വാശ്രയത്വത്തിലേക്ക് രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അർദ്ധചാലക നിർമ്മാണത്തിൽ ഇന്ത്യ ആഗോള ഹബ്ബായി ഉയർന്നുവരുമെന്ന് ഇത് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി എക്സ്പോസ്റ്റിൽ കുറിച്ചു ന്യൂഡൽഹിയിൽ ഏഴ് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും റവന്യൂ വകുപ്പ് ധനമന്ത്രാലയം ആദായ നികുതി വകുപ്പിൽ ഉദ്യോഗസ്ഥർ എന്നിവർക്കായിട്ട് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ പദ്ധതികളാണ് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് മതിയായ പാർപ്പിട യൂണിറ്റുകൾ നൽകുന്നതിനായി ഗുരുഗ്രാമിലെ ഇരുന്നൂറ്റി പതിനാല് കാർട്ടേഴ്സുകൾ ഉൾക്കൊള്ളുന്ന റസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ തറക്കല്ലിടലും നിർമ്മലാ സീതാരാമൻ നിർവഹിക്കും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ സംഘടനയായ ദേശീയ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആന്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും ആത്മനിർഭർ ഭാരതിന് സഹകർഷ സമൃദ്ധി എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിലെ മറ്റൊരു നാഴികക്കല്ലാണ് സംഘടനയുടെ രൂപീകരണം ബാങ്കുകൾക്കും അവരുടെ ഉപഭോക്താക്കൾക്കും പ്രയോജനപ്പെടുന്ന അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്കിംഗ് മേഖല ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് സംഘടന രൂപീകരിക്കുന്നത് രാജ്യത്ത് വാണിജ്യ എൽപിജി സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു കിലോഗ്രാം സിലിണ്ടറിന് രൂപ അൻപത് പൈസയാണ് കൂട്ടിയത് അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല പുതുക്കിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ കിലോ വാണിജ്യ സിലിണ്ടറിന് വില രൂപയായി എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണക്കമ്പനികൾ പാചകവാതക വിലയിൽ മാറ്റം വരുത്തുന്നത് കഴിഞ്ഞ മാസം സിലിണ്ടർ വില പതിനഞ്ച് സംസ്ഥാനത്ത് ആക്രമണം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റപ്പെടുത്തി നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനത്ത് സമൂഹത്തിന് നാണക്കേടും ആശങ്കയും വരുത്തിയ സംഭവമാണ് പൂക്കോട് വെറ്ററിനറി കോളജിൽ ഉണ്ടായതെന്ന് ഗവർണർ വിലയിരുത്തി പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജിആർ അനിൽ പറഞ്ഞു തിരുവനന്തപുരം നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയത്തെ ഗവൺമെന്റ് ഗൌരവമായാണ് കാണുന്നത് സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ക്യാമ്പസുകളിൽ നടക്കുന്ന റാഗിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി അനിൽ വ്യക്തമാക്കി സിദ്ധാർത്ഥ് മരിക്കാനിടയായ സംഭവത്തിൽ ഡീനിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി അറിയില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു എന്നാൽ സിദ്ധാർത്ഥിന്റെ മരണം യഥാസമയം മാതാപിതാക്കളെ അറിയിക്കാത്തത് തെറ്റാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി പൂക്കോട് വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ കോളേജ് ഡീനിനെയും പ്രതിചേർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഡീനിനെയും ആരോപണ വിധേയരായ അധ്യാപകരെയും മാറ്റി നിർത്തണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു എസ് എഫ്ഐ ക്യാമ്പസുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും എല്ലാ ആക്രമണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും വി ഡി സതീശൻ പറഞ്ഞു വയനാട് വെറ്ററിനറി കോളേജിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അധ്യാപക സമൂഹം കൂടി പ്രതിക്കൂട്ടിലാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ഗവൺമെന്റാണ് കേരളത്തിലെന്നും അദ്ദേഹം ആരോപിച്ചു നെടുമങ്ങാട് മരിച്ച സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആറ് വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തു കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി അമൽ എഹ്സാൻ എന്നിവർ അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് മുന്നിൽ ഇന്നലെ രാത്രി കീഴടങ്ങുകയായിരുന്നു മുഖ്യപ്രതികളിൽ ഒരാളായ അഖിൽ വർക്കല സ്വദേശിയെ നാസിഫ് ഖാൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബിജെപിയുടെ നേതൃത്വത്തിൽ കോളേജിലേക്ക് മാർച്ച് നടത്തുകയാണ് കഴിഞ്ഞ മാസത്തെ റേഷൻ ഇന്നുകൂടി ലഭിക്കുമെന്ന് മന്ത്രി ജിആർഎനിൽ പറഞ്ഞു എല്ലാ മാസവും റേഷൻ വ്യാപാരികൾക്ക് സ്റ്റോക്ക് അപ്ഡേഷനായി അനുവദിക്കുന്ന അവധി നാളെയായിരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു മാർച്ച് മാസം നീല കാർഡുടമകൾക്ക് നിലവിലെ വിഹിതത്തിന് പുറമെ ഒരു കാർഡിന് നാല് കിലോ അരിയും വെള്ളക്കാർഡിന് അഞ്ച് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു കേരള റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്ത് പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരണം ആരംഭിച്ചു എഴുപത്തിയേഴ് ജനുവരി ഒന്നിനു മുമ്പ് വനഭൂമിയിൽ കുടിയേറി താമസിക്കുന്ന എല്ലാവർക്കും ഭൂപതിവ് ചട്ടങ്ങൾ അനുസരിച്ച് പട്ടയം നൽകുന്ന നടപടിയുടെ ഭാഗമായാണ് ഈ മാസം പതിനഞ്ച് വരെ നീളുന്ന സമഗ്ര വിവരശേഖരണം സംസ്ഥാനതല വിവരശേഖരണം തൃശൂർ മന്ദാമംഗലത്ത് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷനായിരുന്നു മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ ഡോക്ടർ ആർ ബിന്ദു എന്നിവരും പങ്കെടുത്തു സംയുക്ത പരിശോധന നടത്തിയ പ്രദേശങ്ങളിൽ പട്ടികയിൽപ്പെടാതെ പടാതെ പോയവർ ശോധന നടക്കാത്ത സ്ഥലങ്ങളിലെ താമസക്കാർ ഇതുവരെ പട്ടയത്തിന് അപേക്ഷിക്കാത്തവർ തുടങ്ങിയവരുടെ സമഗ്ര വിവരശേഖരണമാണ് നടത്തുന്നത് സന്തോഷ് ട്രോഫിയിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കേരള സർവീസസ് മത്സരം ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു ഒന്ന് ഒന്ന് സമനില കളിയുടെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ഇ എസ് സജീഷിലൂടെ കേരളം ലീഡ് നേടിയെങ്കിലും മിനിറ്റിൽ സമീർ മുർമു സർവീസസിന് സമനില സമ്മാനിച്ചു അധിക സമയത്ത് ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല ഇതോടെ പത്ത് പോയിന്റുമായി സർവീസസ് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് എട്ട് പോയിന്റുമായി കേരളം മൂന്നാം സ്ഥാനത്താണ് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് യു പി വാരിയേഴ്സ് ഗുജറാത്ത് ജയൻസിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് ബംഗളൂരുവിലാണ് മത്സരം ഐ എസ് എൽ ഫുട്ബോളിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയുമായി മത്സരിക്കും ഇന്ന് എ ടി കെ മോഹൻ ബഗാൻ ജംഷഡ്പൂരിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് കൊൽക്കത്തയിലാണ് മത്സരം സൈബർ ഭീഷണികൾ ചെറുക്കാനും സൈബർ സാങ്കേതിക രംഗത്തെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കാനും കോഴിക്കോട് എൻഐടിയും കേരള പോലീസിന്റെ സൈബർ ഡോമും ധാരണാപത്രം ഒപ്പുവച്ചു ഇതിന്റെ ഭാഗമായി എൻ എൻ ടി സിയിൽ സ്ഥാപിക്കുന്ന നിർമ്മിത ബുദ്ധി ദേശീയതല കേന്ദ്രവുമായി കേരള പോലീസ് സഹകരിക്കും സംസ്ഥാനത്തെ താപനിലെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു ഇടുക്കി വയനാട് ജില്ലകളിൽ ഒഴികെയാണ് ജാഗ്രതാ നിർദ്ദേശം രാജ്യത്തെ യൂറിയ ഉൽപാദനം സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു സംസ്ഥാനത്ത് ആക്രമണം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജിആർ അനിൽ സബ്ദോഷ് ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കേരള സർവീസസ് മത്സരം ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത ബുള്ളറ്റിൻ